നമസ്കാരം, പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശം. റാന്നി അരയാഞ്ഞിലിമണിയിൽ 200 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. ഇടുക്കി തിങ്കൾക്കാട് മരം വീണ് ഗതാഗത തടസ്സം. മൂന്നാറിൽ വീട് തകർന്നു. പുനലൂരിലും വീടുകൾക്ക് നാശം. തൊട്ടിൽപാലത്ത് മലവെള്ളപ്പാച്ചിൽ. കളിയിക്കാവിളയിൽ ക്വാറി ഉടമയുടെ കൊലപാതകത്തിൽ പ്രതിപിടിയിൽ. പിടിയിലായത് മുമ്പും കൊലപാതക കേസുകളിൽ പ്രതിയായ ആൾ. സംഭരിച്ച നെല്ലിന് വിലയില്ല. വിരിപ്പ് കൃഷിക്കായി തയ്യാറാക്കിയ ഞാറ്റടികൾ നശിപ്പിച്ച് കർഷകർ. പണം കിട്ടിയില്ലെങ്കിൽ മറ്റ് വഴിയില്ലെന്ന് കർഷകർ. പെരിയാറിലേക്ക് വീണ്ടും മാലിന്യം തള്ളി. പരിശോധന നടത്തി ഉദ്യോഗസ്ഥർ. തിരുവനന്തപുരം അമ്പലത്തറയിൽ പഴം പച്ചക്കറി മൊത്തക്കച്ചവടക്കടയിൽ മോഷണം. 500,000 രൂപ നഷ്ടമായി. വിശദമായ വാർത്തകൾ നോക്കുമ്പോൾ, സംസ്ഥാനത്ത് ശക്തമായ മഴ. കണ്ണൂരിൽ കാസർകോടും ഓറഞ്ച് അലേർട്ടാണ്. തിരുവനന്തപുരം കൊല്ലം ജില്ലകളൊഴികെ 10 യെല്ലോ അലേർട്ടും ഉണ്ട്. വിവിധ ജില്ലകളിൽ മഴയിൽ നാശനഷ്ടമുണ്ടായി. ശബരിമല വനമേഖലയിൽ കനത്ത മഴയെ തുടർന്ന് പമ്പ അച്ചൻകോവിലാറിൽ ജലനിരപ്പ് ഉയർന്നു. റാന്നി അരയാഞ്ഞിലിമൺ ക്രോസ്വേ മുങ്ങി. 200 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതായി അറിയിപ്പ് വന്നിട്ടുണ്ട്. കുട്ടവഞ്ചി സവാരി കേന്ദ്രം താൽക്കാലികമായി അടച്ചു. ഇടുക്കി രാജാക്കാട് നെടുങ്കണ്ടം പാതയിലെ തിങ്കൾക്കാട് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മൂന്നാറിൽ കരിങ്കൽ ഭിത്തി ഇടിഞ്ഞു വീണ് വീട് തകർന്നു. മൂന്നാർ ദേവികുളം കോളനിയിലെ വിൽസന്റെ വീടാണ് തകർന്നത്. മണ്ണിടിച്ചിൽ സാഹചര്യം കണക്കിലെടുത്ത് മൂന്നാറിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മൂന്നാർ ഗ്യാപ് റോഡിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തി. ഇന്നലെ മൂന്നാറിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. മലങ്കര കല്ലാർകുട്ടി പാംബ്ല അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർന്നതിനാൽ മുതിരപ്പുഴ പെരിയാർ തൊടുപുഴയാർ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻ ചാൽ ചപ്പാത്ത് മുങ്ങി. കൊല്ലം പുനലൂർ വൻമളയിൽ ശക്തമായ കാറ്റിൽ മരം വീണ് വീടുകൾ തകർന്നു. കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി അടക്കം മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. തൊട്ടിൽപാലം പുഴയിൽ മലവെള്ളപ്പാച്ചിൽ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. മഴയും ശക്തമായ കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി ചേരുന്നു. പ്രിൻസ്, നിലവിൽ സംസ്ഥാനത്തുടനീളം വലിയ മഴയെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇടുക്കിയിൽ ഒരു സാഹചര്യം? ഇടുക്കിയിൽ വീടുകളൊക്കെ തകർന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോഴും കനത്ത മഴയാണോ ഇടുക്കി? ഇടുക്കിയിൽ മഴയ്ക്ക് ഇപ്പോൾ നേരിയ ശമനമുണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാട് അതിർത്തിയോളം മേഖലകളിലൊക്കെ മഴ അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും മാറി എന്ന് പറയാനാവില്ല. മുടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടി സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇത്തരത്തിൽ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരങ്ങളിലും രാത്രികാലങ്ങളിലും അതിശക്തമായ മഴയാണ് പെയ്തിരുന്നത്. മൂന്നാറിൽ മൂന്നാർ ദേവികുളത്ത് ഒരു വീടിന് മുകളിലേക്ക് കരിങ്കൽ തിരിഞ്ഞു വീണ വീട് ഭാഗമായി തകർന്ന സാഹചര്യമുണ്ട്. ഇന്ന് പുലർച്ചയോടെയാണ് ദേവികുളം സ്വദേശി കോളനി സ്വദേശിയായ വിളിത്തന്റെ വീട്ടിലേക്ക് വീടിന്റെ പുറകുവശത്തെ കരിങ്കൽ ഭിത്തിയും മണ്ണും ഇടിഞ്ഞു വീണത്. വീടിന്റെ അടുക്കളയും അടക്കം രണ്ട് മുറികൾ തകർന്നു. ഈ വീടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരം 5 മൂന്നാർ MG കോളനിയിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും കോളനി നിവാസിയായ മാല കൊല്ലപ്പെടുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്ന് ഈ കോളനി നിവാസികളെ മൂന്നാർ CSI പള്ളിയിലോട് അനുബന്ധിച്ചൊരുക്കിയിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം മൂന്നാർ ഗ്യാപ് റോഡിൽ ജില്ലയിലെ ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിൽ, സാധാരണഗതിയിൽ മഴക്കാലം ശക്തമാകുമ്പോൾ ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുന്ന ഗ്യാപ് റോഡിൽ പലതവണ മുൻ വർഷങ്ങളിലൊക്കെ പലതവണ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്യാപ് റോഡിലെ യാത്രാ നിരോധനം ഏർപ്പെടുത്തി. പ്രത്യേകിച്ചും ഇന്ന് മുതൽ വൈകുന്നേരങ്ങളിൽ പൂർണ്ണമായും യാത്രാ നിരോധനം എന്ന നിലയിലേക്കാണ് ഗ്യാപ് റോഡിലെ കാര്യങ്ങൾ. ഒപ്പം മറ്റു മേഖലകളിലേക്കും
രാത്രികാല യാത്രകൾക്കൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലകളിലൂടെ യാത്ര ഒഴിവാക്കണമെന്നൊക്കെ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കല്ലാർകുട്ടി, പാമ്പ്ള, മുതിരപ്പുഴ തുടങ്ങിയ അണക്കെട്ടുകൾ തുറന്നിട്ടുണ്ട്, കട്ടകൾ ഉയർത്തിയിട്ടുണ്ട്. മറ്റ് ചെറുകിട അണക്കെട്ടുകളായ പൊന്മുടി, കല്ലാർ, ഇരട്ടയാർ തുടങ്ങിയ അണക്കെട്ടുകളിലേക്കും ജലനിരപ്പ് നീരൊഴുക്ക് ശക്തമായിട്ടുണ്ട്. ജലനിരപ്പൊക്കെ പരമാവധി സംഭരണ ശേഷിയിലേക്ക് അടുക്കുകയാണ്. എന്തായാലും ജില്ലാ ഭരണകൂടം ശക്തമായ ഒരു മുൻകരുതലുകൾക്ക് ഇക്കാര്യങ്ങളിലേക്ക് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും റവന്യൂ വിഭാഗത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ ശക്തമായ മുന്നൊരുക്കങ്ങളൊക്കെ സ്വീകരിച്ചിരിക്കുന്നു. ആവശ്യമെങ്കിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഭവ്യ, ശരി, നന്ദി. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. കനത്ത മഴയെ തുടർന്ന് കോതമംഗലം ഇലവും പറമ്പിൽ മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്ന് കല്ലും മണ്ണും ഇടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെടുകയായിരുന്നു. കോതമംഗലത്ത് നിന്നും അഗ്നിരക്ഷാസേനയെത്തി മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. പെരിയാറിലേക്ക് വീണ്ടും മാലിന്യം തള്ളി. മഴവെള്ളം ഒഴുക്കേണ്ട കാനയിലാണ് മാലിന്യമൊഴുക്കിയത്. സി ജി ലൂബിക്രൻസ് എന്ന സ്ഥാപനമാണ് മാലിന്യമൊഴുക്കിയത്. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. 26/6 ഇൻഡസ്ട്രിയൽ ബെഡിലുള്ള കാണേക്കുടി, മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള കാണേക്കുടി, ഓയിൽ മിക്സ് ഉള്ള കറുത്ത വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പുഴയിലേക്ക്. മംഗളൂരുവിനടുത്ത് ഉള്ളാൾ മദനി നഗറിൽ വീടിന് മുകളിൽ മതിലിടിഞ്ഞു വീണു. ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം. ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് അപകടമുണ്ടായത്. കാസർഗോഡിനോട് അതിർത്തി പങ്കിടുന്ന ഉള്ളാൾ താലൂക്കിലെ മദനി നഗറിലാണ് അങ്ങേയറ്റം ദാരുണമായ സംഭവം ഉണ്ടായത്. മതിലിടിഞ്ഞു വീണ് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. റിഹാന മനസ്സിലെ യാസിർ, ഭാര്യ മറിയുമ്മ, മക്കളായ റിഹാൻ, റിഫാൻ എന്നിവരാണ് മരിച്ചത്. ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് അതിശക്തമായ മഴയിൽ ഈ മതിൽ വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണത്. ഒപ്പം 2 മരങ്ങളും ഇത്തരത്തിൽ വീടിന് മുകളിൽ വീഴുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഏതായാലും നാട്ടുകാരും ഫയർഫോഴ്സും മണിക്കൂറുകളുടെ പരിശ്രമത്തിലൊടുവിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ ആയത്. ഈ കുടുംബം 6 വർഷം മുൻപാണ് ഈ വീട് വിലയ്ക്ക് വാങ്ങിയത്. 1 വർഷം വീട് വാടകയ്ക്ക് നൽകിയിരുന്നു. ഏതായാലും 6 മാസം മുൻപ് മാത്രമാണ് ഇവർ ഇവിടെ താമസം ആരംഭിച്ചത്. ഇതിൽ റിഷാന എന്നൊരു മകൾ കൂടി ഇവർക്കുണ്ട്. ഇവർ കേരളത്തിലാണ് വിവാഹം കഴിച്ചിരുന്നത്. ബക്രീദ് ആഘോഷത്തിനായി ഈ മകൾ വീട്ടിലെത്തി ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ദുരന്തത്തിൽ നിന്നും തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. എന്നാലും അങ്ങേയറ്റം ദാരുണമായ സംഭവം തന്നെയാണ് കർണാടകയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കർണാടകയിൽ, ദക്ഷിണ കന്നഡയിൽ പ്രത്യേകിച്ച് ശക്തമായ മഴ വരും മണിക്കൂറുകളിലും ഉണ്ടാകുമെന്നാണ് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വീട്ടിലുമൊക്കെയുള്ള സ്ഥാപനമാണ്, അവിടെയാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. 360,000 രൂപയാണ് മോഷണം പോയത്. ഇവിടെ പല സ്ഥലങ്ങളിലായി സൂക്ഷിക്കുന്ന ക്യാഷാണ് മോഷണം. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ ഇവിടെ ഒരു ഈ കാണുന്ന കൗണ്ടറിൽ നിന്ന് 15,000 രൂപ മോഷ്ടിച്ചു. അകത്ത് ഓഫീസിൽ നിന്നാണ് ബാക്കി തുക മോഷണം. നമുക്കിപ്പോ ഇതിന്റെ ഉടമ ശിവൻ ചേർന്നു. എങ്ങനെയാണിത് ശ്രദ്ധയപ്പെട്ടത്? ഇന്നലെ രാത്രി വന്നിട്ട് ഒരു 1:30 മണിയായപ്പോഴേക്കും ആ ഗേറ്റ് തുറന്നാണ്, ആ ഗേറ്റ് അടിച്ചു പൊളിച്ചാണ് അകത്ത് കയറി എടുത്തേക്കുന്നത്. ആദ്യം നമ്മുടെ ആ കൗണ്ടറിനകത്താണ് കയറിയത്. ഞാനിരിക്കുന്ന ഓഫീസ് കൗണ്ടറിനകത്ത് അതിനകത്തിന് ഏകദേശം 3,45,000 രൂപയും ഈ കൗണ്ടറിൽ നിന്ന് ഏകദേശം 15,000 രൂപയും ഏകദേശം 360,000 രൂപയാണ്. രാത്രി എപ്പോഴാണ് കട അടച്ചിട്ട് പോകുന്നത്? രാത്രി 7:30 കട അടച്ചിട്ട് പോകുന്നത്. 8 മണിയാകുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് പോകാനായിട്ട്. താമസക്കാരൊക്കെ ഇല്ലേ? ജീവനക്കാരെ 5 പേരുണ്ട് മുകളിലുണ്ട്. പക്ഷെ അവര് 3:45 അവർ അത് അറിഞ്ഞില്ല. മഴയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോ അവര് രാവിലെ 3 മണിക്ക് വണ്ടി വന്ന് ഇറങ്ങി. 1:30 മണിക്കാണോ? 1:30 മണിക്കാണ് വന്ന് തുറന്നെടുത്തേക്കുന്നത്. ആദ്യം ഗേറ്റ് പൊളിച്ചു. രണ്ടാമത് വന്നിട്ട് ഓഫീസിലെ പൊളിച്ചു.
ആഫീസിന്റെ കതവ് പൊളിച്ചു. ഈ ആളുടെ മുഖം ഏകദേശം മുഖം ഒരു ക്യാമറയിൽ ആ ക്യാഷ് കൗണ്ടറിലെ ക്യാമറയിൽ വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. തിരിച്ചറിയാൻ പരിചയമുള്ള ആളോ അങ്ങനെ എന്തെങ്കിലും? അല്ല അല്ല അല്ല, അറിയാൻ പറ്റുന്ന ആളല്ല. ഒരാൾ മാത്രമേ ഉള്ളൂ സി സി ടി വി? ഒരാള് തലയിൽ ഇവിടെ നിന്ന് തന്നെ ചാക്കെടുത്തിട്ട് തലമുഴി മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗേറ്റ് തുറന്ന് ഇവിടെ ഒരു പൂട്ട് പൊളിച്ചാണ് കള്ളൻ മറകത്തേക്ക് വന്നത്. രണ്ടുപേരുടെ ദൃശ്യങ്ങളാണ് സി സി ടി വിയിൽ പതിഞ്ഞിട്ടുള്ളത്. കൂടുതൽ പേരുണ്ടാകാമെന്ന സംശയം ഇവർ പറയുന്നു. ഇതിന് പൂതുറ പോലീസ് ഇവിടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഭാഗം വഴിയാണ്, ഇവിടെ ഒരു ചതുപ്പൊക്കെയാണ്. ഈ ഭാഗത്ത് ഇവിടെയും സി സി ടി വി ഉണ്ട്. ഇതുവഴിയാണ് കള്ളന്മാർ വന്നത് എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഒരു ഇടവഴിയാണ്, ആളുണ്ടെന്നറിയാം. അവര് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അടിക്കാനായിട്ട് അവര് തന്നെ ഒരു പൈപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഇരുമ്പ് പൈപ്പ് ഈ ഭാഗത്ത് തന്നെ വെച്ചിട്ടുണ്ടോ? ആ സൈഡ് ഇരിപ്പുണ്ട്. അതായത് ഈ ഇവർ ആയുധങ്ങൾ അതായത് ഇരുമ്പ് പൈപ്പും ഒക്കെ കയ്യിൽ കരുതിയിരുന്നു. ഇവിടെ ജീവനക്കാർ ഉണ്ട് എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവരാരെങ്കിലും വന്നാൽ നേരിടാൻ ഇത്തരത്തിൽ ഇവിടെ ഒരു ഇരുമ്പ് പൈപ്പും ഒക്കെ ഈ ഭാഗത്ത് ഇവർ വച്ചിട്ടുണ്ട്. ആ വഴിയെ വന്നു എന്ന സംശയമാണ് ഇപ്പോൾ ഇവർ പ്രകടിപ്പിക്കുന്നത്. ഈ ഭാഗത്ത് നടന്നു വന്ന് ഇതുവഴി വന്ന് പൂട്ടുപൊളിച്ചകത്തേക്ക് കയറുകയായിരുന്നു. ഇത് മുകളിലാണ് ജീവനക്കാർക്ക് താമസിക്കാനുള്ള താൽക്കാലിക സംവിധാനമുള്ളത്. അവർ 5 പേർ ഇവിടെ ഉണ്ടായിരുന്നു. മഴയായതുകൊണ്ട് തന്നെ അവർ അറിഞ്ഞില്ലെന്നാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കുന്നത്. അതിന് 360,000 രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗം വഴി കള്ളന്മാർ വന്ന് ഇവിടെ പൂട്ടുപൊളിച്ച് അകത്തേക്ക് കയറുകയായിരുന്നു. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാം ദിവസമാണ് പൂന്തുറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം നടക്കുന്നത്. പൂന്തുറ ശാസ്താക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം മിനിങ്ങാന്ന് രാത്രി പഞ്ചലോക വിഗ്രഹം മോഷ്ടിക്കപ്പെട്ടു. കള്ളന്മാർ ഇതുവഴി ചാടി രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കുന്നത്. വന്നതും പോയതുമൊക്കെ ഇതുവഴി എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഒരു കുറച്ച് സ്ഥലം ചതുപ്പാണ്, അവിടെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. അതുവഴി വന്നു അകത്ത് കയറി മോഷ്ടിച്ചു പോയി എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഏതായാലും ഇവിടെ കൃത്യമായി സ്ഥലത്തിൽ പൈസ വച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി അറിയാവുന്ന ആളുകൾ ഇന്നലെ ഇതിന്റെ ഉടമ ഇവിടെ വന്നിട്ടില്ല. അദ്ദേഹം സാധാരണ വന്നില്ലെങ്കിൽ അത്രയധികം പൈസ ഇവിടെ ഉണ്ടാകേണ്ടതല്ല. അദ്ദേഹം പൈസ എടുത്തുകൊണ്ട് പോകേണ്ടതാണ്. ഈ ഓഫീസ് മുറിയിലാണ് എന്നാണ് പണം കൂടുതൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ എത്ര രൂപ ഉണ്ടായിരുന്നു? 345,000 രൂപ. മുഴുവൻ ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് നമ്മൾ എടുത്തിട്ട് ഈ ഓഫീസ് റൂമിൽ എവിടെ ഇത് വെച്ചിരുന്ന ഡ്രോ ഉണ്ടോ? ഈ ഓഫീസ് റൂമിൽ സൂക്ഷിച്ചിരുന്ന പൈസയാണ് കൂടുതൽ നഷ്ടപ്പെട്ടത്. 345,000 രൂപ ഈ ഡ്രോ തുറന്ന് എടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് സി സി ടി വിയിൽ വ്യക്തമായിരിക്കുന്നത്. ആ ഡ്രോ പോലീസ് നേരത്തെ ഇവിടെ പൂന്തുറ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും തുടർച്ചയായ രണ്ടാം ദിവസവും പൂന്തുറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആശങ്ക ഉണ്ടാക്കുന്നത്. തിരിച്ചെത്താൻ വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തയിലേക്ക്. നെല്ലു സംഭരണ വില ലഭിക്കാതായതോടെ കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങി പാലക്കാട്ടെ നെൽ കർഷകർ. നടീൽ നടത്താൻ പണമില്ലാത്തതിനാൽ വിരിപ്പ് കൃഷിക്കായി തയ്യാറാക്കിയ ഞാറ്റടികളാണ് നശിപ്പിച്ചത്. ചാലിശ്ശേരിയിലാണ് സംഭവം. കൊയ്ത്ത് കഴിഞ്ഞിട്ട് മാസങ്ങളായി, സംഭരിച്ച നെല്ലിന് ഇപ്പോഴും പണം കിട്ടിയിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് കാക്കശ്ശേരി കോതമംഗലം പാടശേഖരത്തെ കർഷകരുടെ പ്രതിഷേധം. ഇരു പാടശേഖരങ്ങളിലുമായി 20 ഏക്കറോളം കൃഷിയിടത്തിൽ വിരിപ്പ് കൃഷി ചെയ്യുന്നതിനു വേണ്ടി തയ്യാറാക്കിയ ഞാറ്റടികളാണ് പറിച്ചു നടാൻ പണമില്ലാത്തതിനാൽ വിഷം തളിച്ച് നശിപ്പിച്ചത്. വായ്പയെടുത്തും സ്വർണം പണയം വെച്ചും ഇറക്കിയ കൃഷിയിൽ നിന്ന് നെല്ല് സംഭരിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു. പക്ഷേ കർഷകർക്ക് പണം മാത്രം കിട്ടിയില്ല. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും കിലോയ്ക്ക് 42 രൂപ നിരക്കിൽ വിത്ത് വാങ്ങി തയ്യാറാക്കിയ ഞാറ്റടികളാണ് നശിപ്പിച്ചത്. നെല്ല് സംഭരിച്ചിട്ടും പണം ലഭിക്കാത്തതിനാൽ വിരിപ്പ് കൃഷി ഉപേക്ഷിക്കുന്നതിനൊപ്പം വരും വർഷങ്ങളിൽ മുണ്ടകൻ കൃഷി വേണ്ടെന്ന് വെക്കാനാണ് കർഷകരുടെ തീരുമാനം. ചാലിശ്ശേരി പഞ്ചായത്തിലെ കാക്കശ്ശേരി അതുപോലെ കോതമംഗലം അങ്ങനെ 20 ഏക്കറയിലുള്ള ഞാറ്റടിയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ എന്താണ് അവസ്ഥ വെച്ചാൽ, കഴിഞ്ഞ മുണ്ടകൻ സീസണിൽ കൊണ്ടുപോയ നെല്ലിൻ്റെ പൈസ ഇനി കിട്ടാൻ കിടക്കുക. ഇനി ഇതിപ്പോൾ നട്ട് നമുക്കൊരു വളം ഇട്ട് വരണമെങ്കിൽ ഈ 20 ഏക്കർ കൃഷി ആക്കണമെങ്കിൽ 2,00,000 രൂപ 3,00,000 രൂപ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഇത് പണം എന്ന് കിട്ടുന്നുള്ളൊരു ഉറപ്പില്ല. ബാങ്കിൽ പോയിട്ടായാലും മറ്റുള്ള ഉദ്യോഗസ്ഥ തലത്തിൽ അന്വേഷിക്കുമ്പോൾ എന്നാണ് കിട്ടുക എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ്. ഇതിപ്പോൾ നെക്ക് 22 ദിവസമായി, അപ്പോൾ നടാൻ പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര വലിയ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിലായതുകൊണ്ട് നമ്മൾ ഈ കൃഷി ഉപേക്ഷിക്കുകയാണ്. ഇതിപ്പോൾ ഈ വരമ്പിനടിക്കാൻ വെച്ചിട്ടുള്ള വാങ്ങിയിട്ടുള്ള കളനാശിനി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു.
അത് ഉപയോഗിച്ചുകൊണ്ട് ഈ കൃഷി നമ്മളിത് ഞാറ് നശിപ്പിച്ച് കളയാണ്. അതൊരു കർഷകന്റെ ഗതികേടുകൊണ്ട് ചെയ്യണതാണ്. നെല്ല് സംഭരിച്ച വകയിൽ ലക്ഷങ്ങളാണ് കർഷകർക്ക് ലഭിക്കാനുള്ളത്. കൃഷിഭൂമി തരിശിടാതെ കൃഷിയിറക്കണമെന്ന് സർക്കാർ പറയുമ്പോഴും കർഷകരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിക്ഷോഭവും കാരണം കഴിഞ്ഞ മുണ്ടകൻ കൃഷി പ്രതിസന്ധിയിലായിരുന്നു. മേഖലയിൽ വളരെ കുറച്ച് കർഷകർ മാത്രമേ ഇപ്പോൾ വിരിപ്പ് കൃഷി ചെയ്യുന്നുള്ളൂ. അതിനുവേണ്ട സംവിധാനങ്ങൾ പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ നെൽകൃഷി പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് 18 പാലക്കാട്. അട്ടപ്പാടിയിൽ അരിവാൾ രോഗിയായ ആദിവാസി പെൺകുട്ടി മരിച്ചു. കോട്ടത്തറ സ്വദേശി അമൃത ലക്ഷ്മിയാണ് മരിച്ചത്. രാവിലെ കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന വഴിയായിരുന്നു മരണം. വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് യുവതിയുടെ വീടിനു നേരെ വെടിയുതിർത്ത യുവാവ്. മലപ്പുറം കോട്ടക്കലാണ് സംഭവം. പ്രതിയെ അബുത്വാഹറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. രണ്ടാം വർഷ MBBS വിദ്യാർത്ഥി വിഷ്ണുവിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയായിരുന്നു സംഭവം. സഹപാഠികൾ ഭക്ഷണം കഴിച്ച് തിരികെ വന്നപ്പോൾ വിഷ്ണുവിനെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വിഷ്ണുവിന് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതായി പ്രാഥമിക നിഗമനം. തൃശൂർ മുള്ളൂർ കരയിൽ സ്ഫോടക വസ്തു കടിച്ച് കാട്ടുപന്നി ചത്തു. വാഴക്കോട് ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്താണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത്. കാട്ടുപന്നിയുടെ തല സ്ഫോടനത്തിൽ തകർന്ന നിലയിലാണ്. പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ലഹരിക്കടത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ പിടിയിലായ ടാൻസാനിയൻ സ്വദേശിനി വെറോണിക്കയെ റിമാൻഡിൽ. അങ്കമാലി കോടതിയാണ് റിമാൻഡ് ചെയ്തത്. ഇന്നലെ വെറോണിക്കയിൽ നിന്ന് കൊക്കൈൻ പൂർണ്ണമായും പുറത്തെടുത്തിരുന്നു. 2 കിലോ കൊക്കൈൻ ഗുളികകളാണ് ഇവരിൽ നിന്ന് മാത്രം കണ്ടെടുത്തത്. പാലക്കാട് അട്ടപ്പാടി കാരറ ഗവൺമെന്റ് UP സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരി സുദീപയുടെ ഡയറി കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. മലയാളം മാതൃഭാഷയല്ലാതിരുന്നിട്ടും 6 വയസ്സിൽ സുദീപ ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ച ജൈത്രയാത്ര തുടരുകയാണ്. സുദീപയ്ക്ക് അഭിനന്ദനവുമായി മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തി. അട്ടപ്പാടി മലനിരകളുടെ സീമന്തപുത്രിയാണ് 6 വയസ്സുകാരി സുദീപ. മല്ലീശ്വരനെ കുലദൈവമായി കാണുന്ന മുടുക സമുദായത്തിലെ കൊച്ചുമിടുക്കി. കാരറയിലെ സുധീഷ് രാജിന്റെയും ദീപയുടെയും മൂത്ത മകൾ. ഒന്നാം തരം എത്തുന്നതുവരെ മുടുക ഭാഷയിലായിരുന്നു ആശയവിനിമയം. സംസാരിച്ചു ശീലിച്ചത് മുടുക ഭാഷയെന്ന് ചുരുക്കം. എന്നിട്ടും 1 വർഷം കൊണ്ട് മലയാളാക്ഷരങ്ങൾ നുകർന്ന് അമ്മയുടെ സഹായത്തോടെ ഡയറി എഴുത്തിലേക്ക് പിച്ചവച്ചു. സുദീപ എഴുതും, അമ്മ ദീപ ചിത്രങ്ങൾ വരയ്ക്കും. എന്റെ പേര് സുദീപ, ഞാൻ പഠിക്കുന്ന 2ാം ക്ലാസ്. എന്റെ സ്കൂളിന്റെ പേര് UP സ്കൂൾ കാരറ. എല്ലാവർക്കും നന്ദി. മന്ത്രിയപ്പൂപ്പന്റെ അഭിനന്ദനം എത്തിയതോടെ വൈറലായി. ഈ വർഷം ഏറ്റവും പ്രത്യേകത തോന്നിയത് സുദീപയുടെ ഡയറിയാണ്. അത് ടീച്ചറെ കാണിക്കുകയും ടീച്ചർക്ക് അത് കൂടുതൽ ചിത്രങ്ങൾ കണ്ട് കൂടുതൽ അത് ആ കുട്ടിയുടെ ഒരു ഭാവന കുട്ടിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുകയും അതാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തത്. എന്തായാലും കുട്ടി നന്നായിട്ട് കഴിവുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ കൂടുതൽ സഹായിച്ചത് അമ്മയാണ്. കുട്ടിക്ക് അറിയാത്ത കാര്യങ്ങൾ അമ്മ സഹായിക്കുകയും കുട്ടി അത് കളറ് കൊടുത്ത് നല്ല വ്യക്തമായിട്ട് അത് എഴുതി ക്ലാസ്സിൽ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. നല്ലൊരു സംയുക്ത ഡയറിയായി സുദീപയ്ക്ക് സൂക്ഷിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മാതൃകയാക്കിക്കൊണ്ട് എല്ലാവരും അത് ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. സുദീപയുടെ വടിവത്ത മലയാളത്തിന് മല്ലീശ്വരൻ മുടിയോളം തലയെടുപ്പുണ്ട്. 3 വയസ്സുകാരനായ സഹോദരൻ സുദീപിന്റെ കുസൃതിയും അച്ഛൻ കോയമ്പത്തൂരിലേക്ക് ജോലിക്ക് പോകുമ്പോഴുള്ള സങ്കടവും സ്കൂളിലെ അനുഭവങ്ങളുമെല്ലാം ഡയറി പേജുകളിലുണ്ട്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 6,575, പവൻ 52,600, സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 5,495, പവന് 43,960, വെള്ളി ഗ്രാമിന് 93, കിലോയ്ക്ക് 93,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.